നമസ്കാരം. കേരള ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പത്രികാ സമർപ്പണ ചടങ്ങിനായിരുന്നു കഴിഞ്ഞ ദിവസം യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ വരവോടെ വയനാട് സാക്ഷ്യം വഹിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് മണ്ഡലത്തെ ഒന്നടങ്കം ഇളക്കി മറിച്ചുകൊണ്ടുള്ള റോഡ് ഷോയാണ് സഹോദരി പ്രിയങ്ക ഗാന്ധിക്കൊപ്പം രാഹുൽ നടത്തിയത്. എന്നാൽ ഇത് കൊണ്ടൊന്നും തങ്ങളെ തളർത്താനാകില്ലെന്ന ഉറച്ച നിലപാടിലാണ് ബിജെപിയും മുന്നോട്ട് പോകുന്നത്. അമേഠിയിൽ ബിജെപി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയെ ഭയന്നാണ് രണ്ടാമതൊരു സീറ്റിൽ കൂടി മത്സരിക്കാൻ രാഹുൽ സുരക്ഷിത ഇടമെന്ന തരത്തിൽ വയനാട് തെരഞ്ഞെടുത്തതെന്നാണ് ബിജെപി ഉന്നയിച്ച ആരോപണം. എന്നാൽ രാഹുലിനെതിരെ സാക്ഷാൽ സ്മൃതി ഇറാനിയെ തന്നെ രംഗത്തിറക്കാനാണ് ബിജെപി നീക്കം. വയനാടിനെ ഒന്നടങ്കം ആവേശത്തിലാക്കുന്ന വലിയ പ്രചാരണത്തിനാണ് ബിജെപി ഇപ്പോൾ ഒരുങ്ങുന്നത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പ്രചാരണത്തിനായി വയനാടെത്തും. ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും വയനാടൻ ജനതയുടെ മനസ്സിളക്കാനെത്തും. 17-നാണ് അമിത്ഷായുടെ കേരളത്തിലെ ആദ്യ പരിപാടി. രണ്ടാം വരവിലാണ് അദ്ദേഹം വയനാട്ടിലെത്തുക. രാഹുൽ മത്സരിക്കുന്ന അമേഠിയിലെ ബിജെപി സ്ഥാനാർത്ഥി കൂടിയായ സ്മൃതി ഇറാനി 9-നാണ് എത്തുക. രണ്ടാം വരവിൽ അവർ ഒരു ദിവസം മുഴുവൻ വയനാട് മണ്ഡലത്തിലെ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എംടി രമേശ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വയനാട്ടിലും പ്രചാരണത്തിന് എത്തിക്കണമെന്ന് സംസ്ഥാന നേതൃത്വം കേന്ദ്ര ഘടകത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 18-ന് കേരളത്തിൽ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാൻ എത്തുമെന്ന തരത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അന്നത്തെ പരിപാടികൾ തീരുമാനിച്ചിട്ടില്ല. മാധ്യമങ്ങളിലൂടെ മാത്രം കണ്ടുപരിചയമുള്ള സാക്ഷാൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണ ദിവസം കണ്ട ജനസാഗരം ശരിക്കും ബിജെപിക്കാരെ പോലും ഞെട്ടിച്ചിരുന്നു. രാഹുലിനെയും സഹോദരിയെയും ഒരു നോക്കു കാണാൻ നിരവധി പേരാണ് ജില്ലയിലുടനീളം തിങ്ങി നിറഞ്ഞു നിന്നിരുന്നത്. ഇന്ത്യയുടെ മക്കളാണ് ഒരു നോക്ക് കണ്ടാൽ മതിയായിരുന്നു. പ്രിയ രാജീവ് ഗാന്ധിയുടെ മകനെ ഒരു നോക്ക് കാണാൻ മണിക്കൂറുകളോളം ചുടുവെയിലത്ത് കാത്തു നിന്നിരുന്ന ജനസഞ്ചയത്തിന് പറയാനുണ്ടായിരുന്നത് ഈ വാക്കുകളായിരുന്നു. ഉൾക്കൊള്ളാൻ ആകുന്നതിലേറെയുള്ള ജനങ്ങളെ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ കൽപ്പറ്റ നഗരം വീർപ്പുമുട്ടുകയായിരുന്നു. ഒടുവിൽ വയനാട്ടുകാരെ ആവേശ കൊടുമുടിയിൽ എത്തിച്ചുകൊണ്ടായിരുന്നു സഹോദരി പ്രിയങ്കയ്ക്കൊപ്പമുള്ള അദ്ദേഹത്തിന്റെ റോഡ് ഷോ. ആർത്തിരമ്പിയ പ്രവർത്തകർക്ക് കൈകൊടുത്തും കൈവീശിയും രാഹുലും പ്രിയങ്കയും രംഗം കൊഴുപ്പിച്ചിരുന്നു. കത്തുന്ന വെയിലിനെ ചെറുക്കാൻ പ്രവർത്തകർ നൽകിയ തൊപ്പി പോലും ധരിക്കാതെ തുറന്ന വാഹനത്തിൽ അവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. കൂടെ നിന്ന ജനങ്ങളെ കണ്ട് എതിരാളികൾ പോലും മൂക്കത്തി വിരൽ വച്ച നിമിഷമായിരുന്നു അത്. 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലമാണ് വയനാട്. വയനാട് ജില്ലയിലെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, മലപ്പുറം ജില്ലയിലെ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വയനാട് ലോക്സഭാ നിയോജക മണ്ഡലം. അതേസമയം കേന്ദ്രമന്ത്രിമാരായ ആർ കെ സിംഗ് 9-നും സുഷമ സ്വരാജ് 11-ാം തീയതിയും രാജ്നാഥ് സിംഗ് 13-നും പ്രചാരണത്തിനെത്തും. നിതിൻ ഗഡ്കരി 15-നും നിർമ്മല സീതാരാമൻ 16-നുമാണ് കേരളത്തിലെ പരിപാടികളിൽ പങ്കെടുക്കുക. ദേശീയ നേതാക്കളായ ഷാനവാസ് ഹുസൈൻ 10-നും യെദ്യൂരപ്പ 8-നുമാണ് പ്രചാരണത്തിനെത്തുക. യോഗി ആദിത്യനാഥും മറ്റ് നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. കോട്ടയം, കൊല്ലം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രാജ്നാഥ് സിംഗ് പ്രചാരണത്തിനെത്തുക. യെദ്യൂരപ്പ കാസർകോടും നിതിൻ ഗഡ്കരി എറണാകുളത്തും ഇടുക്കിയിലും യോഗങ്ങളിൽ സംബന്ധിക്കും. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടിവി.